അമൽ, ഈ പ്രതികളുമായിട്ടുള്ള, അതായത് ഇനി പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം നേരത്തെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരൊക്കെ വ്യക്തമാക്കിയിരുന്നു. ഇനി മുന്നോട്ട് കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം എങ്ങനെയായിരിക്കും? ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതികളെ അങ്ങോട്ടേക്ക് എത്തിക്കുമ്പോൾ ജനങ്ങൾ എങ്ങനെ പ്രതികരിക്കും, നാട്ടുകാരെങ്ങനെ പ്രതികരിക്കുമെന്ന് ഒരുപക്ഷെ നമുക്ക് പറയാൻ പോലും സാധിക്കില്ല. ആ തരത്തിലാണ് അവിടെ നിന്ന് നമുക്ക് ലഭ്യമായ പ്രതികരണങ്ങളൊക്കെയും. എങ്ങനെയായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കങ്ങൾ ഇനി? ഇവരുടെ ആക്രമണം മൂലമാണോ മരണം സംഭവിച്ചത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഇനി വ്യക്തത വരേണ്ടത്. കാരണം രണ്ട് തവണ ഹൃദയ ശസ്ത്രക്രിയകൾ കഴിഞ്ഞിരുന്ന ആളാണ്. അതിനാൽ തന്നെ അത്തരം എന്തെങ്കിലും പ്രശ്നം കൂടി ഈ ആക്രമണത്തിന് ശേഷം അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ കൂടി ഈ രാജുവിന് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടതുണ്ട്. മരണകാരണം ഈ തലക്കേറ്റ ആഴത്തിലുള്ള മുറിവാണ് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. ഈ വിശദമായ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അടക്കം വരേണ്ടതുണ്ട്. അതുകൂടി വന്നാൽ അക്കാര്യത്തിൽ വ്യക്തത ഉണ്ടാകും. എന്തായാലും ഇനിയിപ്പോൾ മരണകാരണം മറ്റൊന്ന് ഈ പറയുന്ന ഹാർട്ട് അറ്റാക്ക് എന്തെങ്കിലും പ്രശ്നമാണെങ്കിൽ കൂടി ഈ കേസിന് കൃത്യമായ തെളിവുകളുണ്ട്. ഇവർ ആക്രമിക്കാൻ വന്നതിന് കൃത്യമായ തെളിവുണ്ട്. കരുതി കൂട്ടിയുള്ള ആക്രമണമായിരുന്നു. ഇവർ എല്ലാവരും ഉറങ്ങുന്ന സമയം വരെ കാത്തിരുന്നു. ഇവിടുത്തെ ഒരു തിരക്കൊഴിയുന്ന സമയം വരെ കാത്തിരുന്നു. അങ്ങനെ കരുതി കൂട്ടി നടത്തിയ, ഗൂഢാലോചന നടത്തിയ ആക്രമണം എന്നുള്ള നിലയ്ക്ക് തന്നെയാണ് പോലീസിനെ കാണുന്നത്. അതിനാൽ കൃത്യമായ തെളിവും പോലീസിന് ഈ പ്രാഥമിക ഘട്ടത്തിൽ ശേഖരിക്കേണ്ട തെളിവുകളെല്ലാം പോലീസിൻ്റെ കൈവശം ഇതിനോടൊപ്പം തന്നെ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനാൽ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ വലിയ ആശങ്ക എന്തായാലും ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരൊന്നും പ്രകടിപ്പിക്കുന്നില്ല. നിലവിലെ അന്വേഷണത്തിൽ ഈ കുടുംബത്തിനും നല്ല തൃപ്തിയുണ്ട്. കാര്യമായ പ്രശ്നങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് അവർ പറയുന്നത്. പക്ഷേ ഇതിൻ്റെ ഇനി മുന്നോട്ടുള്ള പോക്കും ഇതേ ഗൗരവത്തിൽ തന്നെയാണ് എങ്കിൽ പരമാവധി ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം അത്ര വലിയ ഒരു ക്രൂരകൃത്യമാണ് നടന്നിരിക്കുന്നത്. ഇതിന് ആക്രമണത്തിൽ പരിക്കേറ്റ 4 പേരുണ്ട്. അവരിപ്പോഴുമുണ്ട്. സാക്ഷികൾ നിരവധി പേരുണ്ട്. അതോടൊപ്പം തന്നെ ഈ പ്രതികൾ കുറ്റം സമ്മതിച്ചിട്ടുണ്ട്. തെളിവുകളെല്ലാം ഇവിടെ അവശേഷിക്കുന്നുണ്ട്. ഈ ആക്രമിക്കാൻ ഉപയോഗിച്ച മൺവെട്ടി അടക്കം പോലീസ് കണ്ടെടുത്തു. ശാസ്ത്രീയ പരിശോധനയിൽ ഈ പ്രതികൾ ഇവിടെ എത്തി ആക്രമിച്ചതാണ് എന്നുള്ളത് സ്ഥിരീകരിക്കുന്നതിനാവശ്യമായ തെളിവ് ശേഖരിച്ചാണ് ഫോറൻസിക് സംഘവും അടങ്ങിയിരിക്കുന്നത്. അത്തരത്തിൽ എല്ലാ വിധത്തിലും ഇപ്പോഴത്തെ ഒരു അന്വേഷണത്തിൽ പോലീസിന് ഈ കേസുമായി മുന്നോട്ട് പോകുന്നതിന്, ഇവരെ പ്രതികളാക്കി മുന്നോട്ട് പോകുന്നതിന് ആവശ്യമായ എല്ലാ തെളിവുകളും കൈവശമുണ്ട്. അതിനിപ്പോൾ ഈ വിചാരണ നടപടികളിലേക്ക് മറ്റുമൊക്കെ എത്തുമ്പോൾ കൃത്യമായ ഇടപെടലുണ്ടായി കൃത്യമായ ശിക്ഷ ഇവർക്ക് വാങ്ങിക്കൊടുത്ത് മാതൃകാപരമായ ശിക്ഷ വാങ്ങിക്കൊടുക്കണം എന്നുള്ളത് തന്നെയാണ് പൊതുസമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം. ഇത് ഈ മേഖല കേന്ദ്രീകരിച്ച് ഇത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഇതിന് ഒറ്റപ്പെട്ട സംഭവമായി കാണേണ്ടതേയില്ല. ഇതിനു മുൻപും 6-7 മാസക്കാലം മുൻപ് ഇതേ സ്ഥലത്ത് തന്നെ വടശ്ശേരിക്കോണത്ത് തന്നെ ഇതിന് സമാനമായി തന്നെയുള്ളൊരു പ്രശ്നമുണ്ടായിരുന്നു. അങ്ങനെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇങ്ങനെ ആവർത്തിക്കുകയാണ്. അതിനാൽ തന്നെ നാട്ടുകാർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടലുണ്ട്. ഈ നാട്ടുകാർ ഇനി ഒന്നിന് പിന്നാലെ ഒന്നായി ഇങ്ങനെ ഒരു ദുഃഖിതമായ അന്തരീക്ഷത്തിലേക്ക് പോകേണ്ട അവസ്ഥയാണ് പലപ്പോഴും ഇപ്പോൾ ഈ വർക്കല കേന്ദ്രീകരിച്ച് പല സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ഉണ്ടാകുന്നത്. ഈ ഇവരുടെ ഒന്നും ഇടപെടലില്ല. ഇത്തരം പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടത് നമ്മൾ ആദ്യം വിശേഷിപ്പിച്ചെങ്കിൽ പോലും ഇത്തരത്തിൽ പെൺകുട്ടികൾ പ്രണയം നിരസിക്കുമ്പോൾ അല്ലെങ്കിൽ ബന്ധത്തിൽ നിന്ന് പിന്മാറാൻ അവർ തയ്യാറാകുമ്പോൾ അങ്ങനെ നീങ്ങുമ്പോൾ ഇത്തരത്തിൽ കൊലപാതകത്തിന് വരെ പെൺകുട്ടികൾ കുടുംബാംഗങ്ങൾ ഇരയാകുന്ന സംഭവങ്ങൾ സംസ്ഥാനത്ത് ആവർത്തിച്ചു വരികയാണ്.